കഥയുടെ പേരാണ് സൂത്രക്കാരനായ കുറുക്കൻ. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കോഴിയമ്മയും അതിൻ്റെ കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. കോഴിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. ഈ ഗ്രാമത്തിനോട് ചേർന്ന് തന്നെ ഒരു കാടുണ്ടായിരുന്നു. എന്നും രാവിലെ ഉണരുന്ന കോഴിയമ്മയും മക്കളും മുറ്റത്ത് കിടക്കുന്ന അരിമണികൾ കൊത്തി തിന്ന ശേഷം കാട് കാണാൻ പോകുന്നത് പതിവായിരുന്നു. കോഴിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാട്ടിലേക്കുള്ള വരവ് ഒരു കുറുക്കച്ചൻ എന്നും കാണുന്നുണ്ടായിരുന്നു. ആഹാ, നല്ല തടിച്ച് കൊഴുത്ത കോഴിയാണല്ലോ. എങ്ങനെയും ഇതിനെ കൈക്കലാക്കാൻ പറ്റിയാൽ കുശാലായേനെ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. ഒരിക്കൽ കാട്ടിലേക്ക് നടന്നു വരുന്ന കോഴിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് പാവത്താനെ പോലെ കുറുക്കച്ചൻ നടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, കോഴിയമ്മേ, നിങ്ങളെന്നും എൻ്റെ കാട് കാണാൻ വരുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ഗ്രാമം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുമോ? കുറുക്കച്ചാരുടെ ചോദ്യം കേട്ടപ്പോൾ കോഴിയമ്മയ്ക്കത് അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കോഴിയമ്മ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഗ്രാമം മുഴുവനും ചുറ്റിക്കാണിച്ചു. ചുറ്റിക്കണ്ട കുറുക്കച്ചൻ ഇന്നൊരു രാത്രി നിങ്ങളുടെ കൂടെ കിടക്കാൻ അനുവദിക്കണമെന്ന് കോഴിയമ്മയോട് പറഞ്ഞു. അങ്ങനെ കോഴിയമ്മ അതിനും സമ്മതിച്ചു. സന്ധ്യയായപ്പോൾ കുറുക്കച്ചൻ ഉറങ്ങുന്നതായി അഭിനയിച്ചു. ഇത് കണ്ട കോഴിയമ്മയും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങി. കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉറങ്ങിയത് കണ്ടപ്പോൾ ഉറക്കം നടിച്ചു കിടന്ന കുറുക്കച്ചൻ ശബ്ദമുണ്ടാക്കാതെ വന്ന് ഓരോ കുഞ്ഞുങ്ങളെയും അകത്താക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ മുഴുവനും വയറ്റിലാക്കി. അവസാനം നമ്മുടെ കോഴിയമ്മയും കുറുക്കച്ചൻ പിടിച്ച് വയറ്റിലാക്കി. എന്നിട്ട് നേരം വെളുത്തപ്പോഴേക്കും കുറുക്കച്ചൻ കാട്ടിലേക്ക് പോയി.